ഒക്കെ സന്തോഷമാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഹൃദയത്തിലെ സന്തോഷമാണ്. പറഞ്ഞു വന്നത് ഈമാനുള്ള മുസ്ലിമേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിലത്ത് നിൽക്കുകയാണ്. പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ തങ്ങള് വാഹനപ്പുറത്താണ്. നിങ്ങൾ നോക്കണം ആരാണ് വാഹനം പുറത്തിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവനും ഗുരുവായ, ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ നിലത്ത് നിൽക്കുന്നത്. മുആദ് ഇബ്നു ജബൽ തങ്ങളോ വാഹനപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഒന്നും അറിയാത്തൊരു മനുഷ്യൻ, എന്താണ് വിവരമെന്ന് അറിയാത്തൊരു മനുഷ്യൻ ദൂരെ വെച്ച് ഈ കാഴ്ച കാണുകയാണ്. ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുകയാണ്, അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീനിലൂടെ ലൈവിലോ അല്ലാതെയോ ദർശിക്കുകയാണ്. അയാൾക്ക് സംഭവം അറിയൂല, എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയൂല. സ്ക്രീനിൽ ഇങ്ങനെ നോക്കുമ്പോ പിറ്റേ ദിവസം സ്ക്രീനിൽ കണ്ടത് മനസ്സിലാക്കിയിട്ട് അയാള് മൈക്കിന്റെ മുമ്പിൽ ഒന്ന് പറയാണ്. ജബലിതങ്ങളോ വാഹനപ്പുറത്ത് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിലത്ത് നിർത്തി കളഞ്ഞു. ജബലിതങ്ങൾക്ക് അതബില്ല. സ്ക്രീനിൽ നോക്കി ഒരാൾ പറഞ്ഞ അയാൾ ഫിത്നക്കാരനല്ലേ, അയാള് ഫിത്നുണ്ടാക്കുന്നതാണല്ലേ. ഒട്ടകതീ വാഹനപ്പുറത്ത് കയറിയതിന്റെ പേരിൽ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചറിയാതെ, അതാര് കയറ്റിയതാണെന്നറിയാതെ, എന്തിനു വേണ്ടി കയറിയതാണെന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബില്ലാത്തവനാണെന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, മുആദ് തങ്ങളെ ആക്ഷേപിച്ചാൽ അവനെക്കാൾ വലിയ ഫിത്നക്കാരനാരാണ്. അങ്ങനെയാണ് ചില ആളുകൾ പരിപാടിക്ക് വരൂല, ഏതെങ്കിലും സ്ക്രീനിൽ നോക്കിയിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് അതിനപ്പുറമറിയൂല, ഇപ്പുറമറിയൂല, രഹസ്യമറിയൂല. ഫിത്നുണ്ടാക്കാൻ വേണ്ടി മാത്രം മുന്നേറ്റം എന്ന പേരിൽ ഫിത്ന നടത്തുന്നവരില്ലേ. അത്തരം ഫിത്നക്കാര ഫിത്നകളിൽ ഈമാനുള്ള മുസ്ലിമേ പെട്ടുപോകണ്ട. യഥാർത്ഥത്തിൽ വാഹനം പുറത്ത് കയറിയത് അടവ് കേട് വാങ്ങാനല്ല, നബിതങ്ങളോട് അടവില്ലാത്തത് കൊണ്ടല്ല, നബിതങ്ങളെ പൊരുത്തം കാംക്ഷിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ജബലിതങ്ങളെ ഓതേ വാഹനം പുറത്ത് കയറ്റിയത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. എന്തിന്റെ പേരിലാണ് ഇസ്ലാമിക പ്രബോധനത്തിന് പോകുന്ന മുആദിതങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്നെ സ്നേഹിച്ച മുആദരിച്ച മുആദ് എന്നെ കണ്ടാൽ ആശതീരാത്ത മുആദ് എന്നെ ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുആദ് പ്രബോധനത്തിന് പോയി യമനിൽ നിന്ന് തിരിച്ച് യാത്ര തിരിച്ച് മദീനയിലെത്തുമ്പോൾ മദീനയുടെ വിളക്കായ, മദീനയുടെ കാരുണ്യമായ, മദീനയുടെ വെളിച്ചമായ, മദീനയുടെ ബറക്കത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം അനബിതങ്ങൾ കിടക്കുന്നു എന്നതാണ് മദീനയുടെ ബഹുമാനം. അനബിതങ്ങൾ ചവിട്ടി എന്നതാണ് മദീനയുടെ ബഹുമാനം. അനബിതങ്ങൾ മറവിട്ട് കിടക്കുന്നു എന്നതാണ് മദീനയുടെ ബഹുമാനം. കേട്ടോ, മദീനക്കുള്ള ബഹുമാനം. നബിതങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് വന്നപ്പോ ആ നാട്ടുകാര് സ്വീകരിച്ചു എന്നതാണ് ഈയൊരൊറ്റ കാരണത്താൽ നബിതങ്ങൾ ആദരിച്ചതിന്റെ പേരിൽ ആ മണ്ണിന് ബഹുമാനം കിട്ടിപ്പോയി. അങ്ങനെയാണ് നബിതങ്ങൾ ആദരിച്ചാ വെറുതെയാകൂല, നബിതങ്ങളെ ബഹുമാനിച്ചതും നബിതങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നും വെറുതെയാകൂല. നബിതങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർവ്വതിനും ബഹുമാനമാണ് നബിതങ്ങൾ.
ഞങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മദീനക്കുള്ള ബഹുമാനമാണ് ലോകത്തെ സ്വർഗമായി നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വർഗം അത് മദീനയിലാണ്. എന്താ കാരണം? ആ ലോകത്തിന്റെ മുഴുവനും ഗുരുവായ ദൈവമായ നബിതങ്ങൾ കിടക്കുന്നു എന്ന ബഹുമാനമാണ്. ആ നബിതങ്ങൾ കിടക്കുന്ന റൗളാ ശരീഫിന്റെ പരിസരം മുഴുവനും സ്വർഗമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളെ സ്നേഹിച്ചാൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ടാൽ സർവ്വതിനും ബഹുമാനമാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണിന്റെ ബഹുമാനം, ആ മണ്ണ് സ്വർഗമാണ്. എത്ര വലിയ ആദരവാണ്! ആ നബിതങ്ങളൊരാൾ സ്നേഹിച്ച് ആ നബിതങ്ങളുമായി ഒരു കണക്ഷൻ കിട്ടിയാൽ അവൻ സർവാദരവും കിട്ടിയവന്, അവന് സർവ്വ ബഹുമാനവും കിട്ടിയവന്, അവൻ എല്ലാ നിലക്കുള്ള ആദരവിനും അർഹതപ്പെട്ടവനാണ്. അതുകൊണ്ടല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ ഒരു ആദരവിന് പ്രതീക്ഷിച്ചു, സർവ സഹാബത്തും പ്രതീക്ഷിച്ചു, സർവ ഇമാമികളും പ്രതീക്ഷിച്ചു, സർവ നേതാക്കളും പ്രതീക്ഷിച്ചു. അവിടുത്തെ റഹ്മത്തിന്റെ ഒരു നോട്ടം കിട്ടിയാൽ, അവിടുത്തെ സന്തോഷത്തിലുള്ളൊരു നോട്ടം കിട്ടിയാൽ വിജയം കൈവരിച്ചവനായി പോയി. അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. മദീന വിട്ട് പോവുകയാണ്, ആ സ്വർഗം വിട്ട് പോവുകയാണ്, നബിതങ്ങളാകുന്ന വിളക്ക് വിട്ട് പോവുകയാണ്. അപ്പോഴല്ലേ തിരിച്ചു വരുമ്പോൾ അതിനെന്നെ കാണാൻ കഴിയൂല. സമാധാനിപ്പിക്കലിനാണ് നബിതങ്ങള് ജബലിതങ്ങളെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് ഹബീബമായ നബിതങ്ങള് പറയാണ്, നാളെ നിങ്ങൾ തിരിച്ച് മദീനയിലേക്ക് വരുമ്പോ നിങ്ങൾ യമനിലെ യാത്ര കഴിഞ്ഞ് ഇസ്ലാമിക പ്രബോധനം നടത്തി അടുത്ത വർഷം നാട്ടിലേക്ക് വരുമ്പോ മദീനയിലെ വിളക്ക് കാണൂല. ഹബീബായ നബിതങ്ങളെ വഫാത്തിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ മുആദിബിനെ ജബലിതങ്ങൾ കരയുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. കരയുന്ന മുആദിബിതങ്ങളോട് ഹബീബായ നബിതങ്ങളെ മറുപടി, മുആദേ സങ്കടപ്പെടണ്ട, അത് മുആദ് തങ്ങൾക്ക് മാത്രമുള്ള സമാധാനത്തിന്റെ വാക്കല്ല, മുആദ് തങ്ങൾക്ക് മാത്രമുള്ള വാക്കല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഹബീബായ നബിതങ്ങളെ കാണാൻ ആശിച്ച് കാണാൻ കഴിയാതെ കാത്തിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സമാധാനം തരുന്ന മറുപടിയാണ് ഹബീബിന്റെ പൂമുഖം. നീ ഞങ്ങൾക്ക് കാണിക്കാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സർവ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കും സമാധാനം നൽകുന്ന മറുപടിയാണ് മുആദ് ഇബ്ന ജബൽ തങ്ങളോട് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്, ഓ മുആദേ വിഷമിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളെ യാത്രയാക്കാൻ വന്നപ്പോ നിങ്ങളോട് എനിക്ക് അവസാനമായി പറയാനുള്ളത് എന്നെ കാണാൻ കഴിയില്ലെന്നാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ സങ്കടപ്പെടേണ്ടതില്ല. ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് തഖ്വയുള്ളവരാണ്, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിക്കുന്നവരാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇത് നോക്കിയിട്ടൊരാൾ മുആദ് തങ്ങൾ ആക്ഷേപിച്ചാൽ മുആദ് തങ്ങൾ അതവില്ലാത്തയാളാണെന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ ഈമാനിന് കേട് സംഭവിക്കുമെന്നല്ലാതെ മുആദ് തങ്ങൾക്കൊരു തകരാറും വരൂല. സ്ക്രീനിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ടു എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നടന്ന ഏതെങ്കിലും സംഭവങ്ങള് ഇല്ലാത്ത ആരോപണങ്ങൾ വെച്ച് കെട്ടിച്ചമച്ച് അതേ ദീനിനെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് എന്റെ ഈമാനുള്ള മുസ്ലിമേ പെട്ടുപോകണ്ടോ.
പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ളവനാണെങ്കിൽ, ചിന്തയുള്ളവനാണെങ്കിൽ, ഷാഫി ഇമാം റളിയല്ലാഹു എന്ന് പറയാണ്, ബുദ്ധിയുള്ളവനാണെങ്കിൽ, ചിന്തിക്കുന്നവനാണെങ്കിൽ,